പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, നിങ്ങളുടെ സിലബസ് നോക്കിയാൽ അറിയാൻ പറ്റും, ഇന്ത്യയുടെ ദേശീയ പതാക, ഇന്ത്യയുടെ ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ ഗീതം, ദേശീയ മുദ്രകൾ, ഈ നാല് കാര്യങ്ങൾ നമ്മൾ നന്നായി ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് ചെറിയ കാര്യങ്ങളാണ്, അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും. അപ്പോ ഈ മനുഷ്യന്റെ അവകാശങ്ങൾ എന്നാരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ ലഭിക്കുന്നത് ജനാധിപത്യ സമ്പ്രദായത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ജനാധിപത്യത്തിലാണ് മനുഷ്യന്റെ അവകാശങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യാവകാശത്തിന്റെ ആദ്യത്തെ പ്രാമാണിക രേഖ ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അത് മാഗ്നാകാർട്ടയാണ്. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ പഠിച്ചു അല്ലെ? ഞാൻ തന്നെ ആ ക്ലാസ് എടുത്തതാണ്. നിങ്ങൾ മൗലികാവകാശങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു. ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ എന്താണ് ഉത്തരവെന്ന് പറയുന്നത്? മൗലിക അവകാശങ്ങളായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത്. അപ്പൊ മാഗ്നാകാർട്ട എന്ന് പറയുന്നത് ഒരു പക്ഷേ മനുഷ്യാവകാശങ്ങളുടെ ആദ്യ പടി അല്ലെങ്കിൽ പ്രാമാണികമായ രേഖയാണ് മാഗ്നാകാർട്ട. അപ്പോ ഒന്നാമത്തെ ചോദ്യം നമ്മൾ മനസ്സിലാക്കി, എന്തായിരുന്നു മനുഷ്യാവകാശങ്ങളുടെ പ്രാമാണിക രേഖ, ആദ്യത്തെ പ്രാമാണിക രേഖ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം മാഗ്നാകാർട്ട. രണ്ടെന്ന് പറയുന്നത്, ഇതിന്റെ വർഷം ചോദിക്കാം, 1215. രണ്ടാമത് മാഗ്നാകാർട്ട ഒപ്പുവെക്കപ്പെട്ട വർഷമെന്ന് പറയുന്നത് 1215. മൂന്നാമത് നമുക്കറിയാം, ഈ മാഗ്നാകാർട്ട എന്ന് പറയുന്നത് ഒപ്പുവയ്ക്കുന്നത് രണ്ടുപേര്, അപ്പൊ ഒപ്പുവയ്ക്കണമെങ്കിൽ രണ്ട് ആളുകൾ ഉണ്ടാവണം, രാജാവും പാർലമെന്റും. ഇത് ഒപ്പുവയ്ക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലണ്ടിലെ രണ്ട് സംവിധാനങ്ങൾ, ഒന്ന് രാജാവ് ഉണ്ട്, മറുവശത്ത് പാർലമെന്റും ഉണ്ട്. എന്താ പാർലമെന്റ്? നമുക്ക് എല്ലാവർക്കും അറിയാം നിയമനിർമ്മാണ സഭയാണ് നമ്മൾ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ബ്രിട്ടനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട് അല്ലെ? നമുക്കറിയാമല്ലോ പാർലമെന്ററി സമ്പ്രദായം ഇന്ത്യയിലേക്ക് കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്, ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട്, നമ്മൾ മൗലികാവകാശങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ റിട്ടുകളെ കുറിച്ച് പഠിച്ചു അല്ലെ? 5 റിട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നു. 5 തരം റിട്ടുകളുണ്ടെന്ന്, ഈ റിട്ട് എന്ന് പറയുന്ന സമ്പ്രദായം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിനെയാണ് മദ്രാസ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിന്റെയും നിയമനിർമ്മാണ സഭയുടെ പേര് ഓരോന്നാണ്. എല്ലാ രാജ്യത്തിന്റെയും നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നല്ല. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയുടെ ഒരു രാജ്യത്തിന്റെ പേരെന്നാണ്. ബ്രിട്ടനിൽ അതിന്റെ പാർലമെന്റ് എന്ന് പറയുന്നു, ഇന്ത്യയിൽ പാർലമെന്റ് എന്ന് പറയുന്നു. അങ്ങനെ അമേരിക്കൻ എന്റെ പേര് കോൺഗ്രസ് എന്നാണ് അല്ലെ? ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നു, അത് റഷ്യയിൽ ഡ്യൂമ എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ തൊട്ടയൽ രാജ്യമായ നേപ്പാളിൽ അറിയപ്പെടുന്ന നാഷണൽ പഞ്ചായത്ത് എന്നാണ്. അങ്ങനെ ഓരോ രാജ്യത്തിന്റെയും നിയമനിർമ്മാണ സഭയുടെ പേര് ഓരോന്നാണ്. അപ്പോ മനുഷ്യാവകാശങ്ങളുടെ പ്രാമാണിക രേഖ, ആദ്യത്തെ പ്രാമാണിക രേഖ ഏതാണെന്ന് ചോദിച്ചാൽ മാഗ്നാകാർട്ട എന്നാണ് എന്റെ ഉത്തരം. ഇനി ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1215. ഇനി എവിടെയായിരുന്നു ഈ രേഖ ഒപ്പുവയ്ക്കപ്പെട്ടത്? ഇംഗ്ലണ്ടിലായിരുന്നു. ഇനി എന്തായിരുന്നു ഒപ്പുവയ്ക്കാൻ ഇടയാക്കിയ സാഹചര്യം? രാജാവും പാർലമെന്റും തമ്മിൽ തർക്കമുണ്ടായി. അപ്പോ പാർലമെന്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പ്രാധാന്യമുള്ള സഭയാണ് പാർലമെന്റ് എന്ന് പറയും. പാർലമെന്റ് രണ്ട് സഭകളുണ്ട് അവിടെ. നമുക്ക് ലോകസഭയും രാജ്യസഭയും എന്ന് പറയുന്ന പോലെ ബ്രിട്ടനിൽ ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസും രണ്ട് സഭകൾ ചേരുന്നതാണ് ബ്രിട്ടീഷ് പാർലമെന്റ്. അപ്പൊ അവിടെ ഈ പാർലമെന്റിനാണോ രാജാവിനാണോ അധികാരം കൂടുതൽ? അങ്ങനെ തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിന്റെ അവസാനം രാജാവിനേക്കാൾ അധികാരം പാർലമെന്റെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയല്ല, അതിന്റെ ഫലമായിട്ട് ഒപ്പുവയ്ക്കപ്പെട്ട രേഖയാണ് മാഗ്നാകാർട്ട എന്നാണ്. 1215 കിങ് ജോൺ ഒപ്പുവെച്ച, 1200 ഒപ്പുവെച്ച മാഗ്നാകാർട്ട എന്ന് പറയുന്നതാണ് മനുഷ്യാവകാശങ്ങളുടെ ആദ്യപടി എന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഇനി അതിനെ തുടർന്ന് അപ്പൊ ഞാൻ നാല് ചോദ്യങ്ങളായി. എന്താണ് ഒന്നാമത്തെ പ്രാമാണിക രേഖ ഏതാണ്? മാഗ്നാകാർട്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന്, പ്രാമാണിക രേഖ ഏതാണെന്ന് ഞാൻ പറഞ്ഞു, ഏതായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം മാഗ്നാകാർട്ടയാണെന്ന് അറിയാം. രണ്ടെന്ന് പറയുന്നത് അതിന്റെ വർഷം ഞാൻ പറഞ്ഞു, ഏതായിരുന്നു? 1215 പറഞ്ഞു. രാജ്യം പറഞ്ഞു, ഇംഗ്ലണ്ടാണെന്ന് പറഞ്ഞു. ഒപ്പുവെച്ചത് ആരും ആരും തമ്മിൽ? രാജാവും പാർലമെന്റും തമ്മിലാണെന്ന് പറഞ്ഞു. അഞ്ചാമത്, ഒപ്പുവെച്ച രാജാവിന്റെ പേര് ഏതായിരുന്നു? കിങ് ജോൺ ആയിരുന്നു ഒപ്പുവെച്ചത്. ഇനി നമുക്കറിയാം ഇതിനെ തുടർന്നാണ് 1659 ബില്ല പ്രൈസ്. മനുഷ്യാവകാശങ്ങളുടെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ബില്ല ഓഫ് റൈറ്റ്സ് ആണ്. അതും അവകാശങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു രേഖയാണ്, 1659 ബില്ല ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നു. ദെൻ തുടർന്ന് വരുന്നത് 1789. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദേശീയ അസംബ്ലി, ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലിയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നുണ്ട്.
അപ്പൊ ഇതെല്ലാം അതിന്റെ ആദ്യ ഘട്ടങ്ങളാണ്. മാഗ്ന കാർട്ട വരുന്നു, പിന്നെ ബില്ല് ഓഫ് റൈറ്റ്സ് വരുന്നു, അതുപോലെ ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി പാസാക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇനി നമ്മൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നാൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് യു എൻ ഒ എന്ന് പറയുന്നത്. നമുക്കറിയാം 1914 മുതൽ 19 വരെ ഉണ്ടായിരുന്ന ഒന്നാം ലോക മഹായുദ്ധം, അത് അവസാനിക്കുന്നത് ഒരു പുതിയ സംഘടന ഉദയത്തോടു കൂടിയാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഏതായിരിക്കും ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന സംഘടന. തുടർന്ന് ആ ലീഗ് ഓഫ് നേഷനെ പരാജയപ്പെട്ടതോടുകൂടി ഒരു പുതിയ യുദ്ധം ഉണ്ടാകുന്നു, അത് രണ്ടാം ലോക മഹായുദ്ധം 1939 മുതൽ 45 വരെ. ആ 45 യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഒരു പുതിയ ലോകസംഘടന രൂപം കൊള്ളുന്നു. ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇന്നും നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് യു എൻ ഒ എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അത് 1948 ഡിസംബർ മാസം 10-ാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി സാർവദേശീയ മനുഷ്യാവകാശ പത്രിക 1948 ഡിസംബർ മാസം 10 എന്ന് പറയുന്നത് യു എൻ ഒയുടെ സാർവത്രിക അല്ലെങ്കിൽ സാർവദേശീയ സാർവത്രിക മനുഷ്യാവകാശ പത്രിക പാരീസിൽ ഒപ്പുവയ്ക്കപ്പെടുന്നു. വർഷം മറന്നു പോകരുത്, 1948 ഡിസംബർ 10-ാണത്. എന്താണത്? സാർവത്രിക മനുഷ്യാവകാശ പത്രിക എന്നറിയപ്പെടുന്നു. പേര് മറന്നു പോകരുത്, സാർവത്രിക മനുഷ്യാവകാശ പത്രിക എന്നറിയപ്പെടുന്നു. ഇത് യു എൻ ഒപ്പുവയ്ക്കുന്നതാണ് 1948 ഡിസംബർ 10. അപ്പൊ പേര് പറഞ്ഞു, സാർവത്രിക മനുഷ്യാവകാശ പത്രിക എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? എന്നോട് പറയുന്നു, സാർവത്രിക മനുഷ്യാവകാശ പത്രിക എന്നറിയപ്പെടുന്നു. ഒപ്പുവയ്ക്കപ്പെടുന്നത് 1948 ഡിസംബർ 10. മൂന്ന് ചോദ്യമായി, എന്നാണ്? 1948 തീയതി പറയുന്നു, ഡിസംബർ 10. ആ എവിടെ ആരാണ് ഒപ്പുവയ്ക്കുന്നത്? യു എൻ ഒപ്പുവയ്ക്കുന്നു. എന്താണ് അതിന്റെ പേര്? സാർവത്രിക മനുഷ്യാവകാശ പത്രിക. ഇതിന്റെ പ്രത്യേകതയുണ്ട്, ഈ സാർവത്രിക മനുഷ്യാവകാശ പത്രിക ഒരു ഗിന്നസ് റെക്കോർഡാണ്, യു എൻ ഒയുടെ ഗിന്നസ് റെക്കോർഡ്. എന്ന് പറഞ്ഞാല് ലോകത്തിന്റെ വിവിധ ഭാഷകളിലേക്ക് അത് തർജ്ജമ ചെയ്യപ്പെട്ടു. ഏതാണ് ഈ സാർവത്രിക മനുഷ്യാവകാശ പത്രിക എന്ന് പറയുന്നത്? 1948 ഡിസംബർ മാസം 10-ാം തീയതി യു എൻ ഒ അംഗീകരിച്ച ആ പ്രമാണം ലോകത്തിന്റെ വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടത് കൊണ്ട് അത് ഗിന്നസ് റെക്കോർഡായിട്ട് മാറുന്നു. അങ്ങനെ 1950 ഡിസംബർ 10 എന്ന് പറയുന്നതാണ് മനുഷ്യാവകാശത്തിന്റെ ഈ സാർവത്രിക മനുഷ്യാവകാശ പത്രിക നടപ്പിലാകുന്നത്. 1950 ഡിസംബർ 10, രണ്ടും കൂടെ മാറാൻ പാടില്ല. ഞാൻ ആദ്യം പറഞ്ഞു, സാർവത്രിക മനുഷ്യാവകാശ പത്രിക യു എൻ ഒ ആണ് പാസാക്കുന്നത്, അംഗീകരിക്കുന്നത്. 1948 ഡിസംബർ 10 അത് അംഗീകരിക്കുന്നത്. 1950 നിലവിൽ വരുന്ന 1950 ഡിസംബർ 10 ഇതൊരു ഗിന്നസ് റെക്കോർഡാണ്. കാരണം എന്താണ്? വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ 1950 ഡിസംബർ 10 എന്ന് പറയുന്നത് ഇത് അംഗീകരിക്കപ്പെടുന്നു. അതിനുശേഷം ഇനി അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക, മനുഷ്യാവകാശ ദിനം എന്നറിയപ്പെടുന്നത് ആ വർഷം പറയേണ്ട തീയതിയാണ്, പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ലോകമെമ്പാടും ഡിസംബർ 10 എന്ന് പറയുന്ന മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന തീയതിയാണ് ഡിസംബർ 10. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്ന ശ്രദ്ധിക്കുക, 1961 രൂപം കൊണ്ട ഒരു സംഘടനയുണ്ട്. ഇവിടെ പറയുന്നു 1961 രൂപം കൊണ്ട സംഘടന. ഞാൻ അതിന്റെ ആപ്തവാക്യം, അപ്പൊ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. ഒരു ആപ്തവാക്യം എന്ന് പറയാം, ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുതിരി കത്തിക്കുന്നതാണ്. ഇവിടെ പറയുന്നു 1961, ഞാൻ നമ്മൾ പറഞ്ഞു വരുന്നതെല്ലാം എന്താണ്? ആദ്യം 1915 മാഗ്ന കാർട്ട പറഞ്ഞു, പിന്നെ ബില്ല് ഓഫ് റൈറ്റ്സ് പറയുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാഷണൽ അസംബ്ലിയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നു, പിന്നെ വരുന്നത് യു എൻ ഐയുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നു, ഡിസംബർ 10 എന്ന് പറയുന്ന മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. ഇനി വരുന്നത് മനുഷ്യാവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ലോകത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയെ കുറിച്ചാണ്, അത് രൂപീകരിക്കുന്നത്. ഞാൻ ക്ലൂ പറയുന്നു, 1961. ഓക്കെ, അതിന്റെ ആർത്തവാക്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അങ്ങനെ ആയിരിക്കും. ഈ ആർത്തവാക്യം ഇങ്ങനെയാണ്, ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി കത്തിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആംനസ്റ്റി ഇന്റർനാഷണൽ എന്നാണ്. ഇപ്പൊ സംഘടനയുടെ പേര് എന്തായിരുന്നു? 1961 രൂപീകരിച്ച സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ഓക്കെ, ഇതിന്റെ ആസ്ഥാനം ലണ്ടനാണ്. അപ്പൊ ചോദിക്കാം, ലണ്ടൻ ആസ്ഥാനമായി രൂപീകരിക്കപ്പെട്ട യു എൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടന എന്ന് പറയുന്നത് ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. അപ്പൊ സ്ഥലം പറയുന്നു ലണ്ടനാണ്, അത് വർഷം 1961. എന്താ അതിന്റെ പേര്? ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇനി അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാം, എന്താണ് ഈ ആപ്തവാക്യം പറഞ്ഞിട്ട് എന്താണ്
ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു എഴുതി കത്തിക്കുന്നതാണ് എന്ന ആപ്തവാക്യം മുന്നോട്ട് വയ്ക്കുന്ന ലോകത്തിലെ മനുഷ്യാവകാശ സംഘടന ഏതാണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ 1961 ഇതും രണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യം കൂടി ചോദിക്കാം. 1977 സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം നേടിയ ലോക മനുഷ്യാവകാശ സംഘടന ഏത്? അങ്ങനെയും ചോദിക്കാം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ലണ്ടൻ ആസ്ഥാനമാക്കിയ മനുഷ്യാവകാശ സംഘടന ഏത്? ആംനസ്റ്റി ഇന്റർനാഷണൽ. രണ്ട്, ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് മെഴുകുതിരി കത്തിക്കുന്നതാണ് എന്ന ആപ്തവാക്യം മുന്നോട്ട് വയ്ക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശ സംഘടന ഏത്? ആംനസ്റ്റി ഇന്റർനാഷണൽ. ലണ്ടൻ ആസ്ഥാനമായി 1961 രൂപീകരിച്ച മനുഷ്യാവകാശ സംഘടന ഏത്? ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇനി 1977 നൊബേൽ സമ്മാനം നേടിയ മനുഷ്യാവകാശ സംഘടന ഏത്? ആംനസ്റ്റി ഇന്റർനാഷണൽ. 1978 പിറ്റേ അടുത്ത വർഷം യു എൻ അവാർഡ് നേടിയ, പ്രത്യേക അവാർഡ് നേടിയ മനുഷ്യാവകാശ സംഘടന ഏത്? ആംനസ്റ്റി ഇന്റർനാഷണൽ. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ തുടർച്ചയായിട്ട് പഠിക്കണം. അപ്പോ ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയായിരുന്നു? 1977 നൊബേൽ സമ്മാനം നേടിയ മനുഷ്യാവകാശ സംഘടന ഏതാണ്? ഏതായിരുന്നു? ആംനസ്റ്റി ഇന്റർനാഷണൽ. 1978 യു എന്നിന്റെ പ്രത്യേക അവാർഡ് നേടിയ മനുഷ്യാവകാശ സംഘടന ഏതാണ്? ഏതായിരുന്നു? ആംനസ്റ്റി ഇന്റർനാഷണൽ. ലണ്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏതാണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ. 1961 രൂപീകരിച്ച, ലണ്ടൻ ആസ്ഥാനമാക്കി രൂപീകരിച്ച മനുഷ്യാവകാശ സംഘടന ഏതാണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ. അപ്പൊ 1977 നൊബേൽ സമ്മാനം ലഭിക്കുന്നു, 1978 എന്ത് ലഭിക്കുന്നു? യു എന്റെ പ്രത്യേക അവാർഡ് ലഭിക്കുന്നു. ഇനി രണ്ടാളുകൾ എന്താണ്? ഒന്ന് പീറ്റർ ബെനസനും ഒന്ന് എറിക് ബേക്കർ. അതും ചോദിക്കാം. പീറ്റർ ബെനൻസണും എറിക് ബേക്കർ രണ്ടുപേർ ചേർന്നാണ് ഇത് രൂപീകരിച്ചത്. അങ്ങനെ ചോദിക്കാം, എന്തായിരുന്നു? ആംനസ്റ്റി ഇന്റർനാഷണൽ രൂപീകരിച്ചത് ആരൊക്കെ ചേർന്നാണ്? രണ്ടാളുകൾ ചേർന്നാണ് ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ രൂപീകരിക്കുന്നത്. ഒന്ന് പീറ്റർ ബെനൻസണും മറ്റൊന്ന് എറിക് ബേക്കറും. അപ്പോ ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇത് രൂപീകരിക്കുന്നത് ആരാണ്? പീറ്റർ ബെനൻസണും എറിക് ബേക്കറും രണ്ടാളുകൾ ചേർന്ന് 1961 ലണ്ടൻ ആസ്ഥാനമാക്കി രൂപീകരിച്ച സംഘടനയാണ് ഏത്? ആംനസ്റ്റി ഇന്റർനാഷണൽ. അപ്പൊ എന്റെ ആബ്ദവാക്യം ഒന്ന് ഓർത്തിരിക്കണം. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് പിന്നെ എന്തായിരിക്കും? ഒരു മെഴുകുതിരി കത്തിക്കുന്നതാണ്. ഇത് ആപ്തവാക്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് മാഗ്നാ കാർട്ട പറഞ്ഞു അല്ലെ. മാഗ്നാ കാർട്ട എന്ന് പറയുന്നത് ആദ്യത്തെ പ്രാമാണിക രേഖയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ദെൻ രണ്ടാമത് പറഞ്ഞത് ബില്ല ഓഫ് റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. എന്താ ബില്ല ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്? മനുഷ്യന്റെ അവകാശമാണ്. മൂന്നെന്ന് പറയുന്നത് മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ലൂയി 14 എന്ന് പറയുന്ന ചക്രവർത്തി ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ച, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആരാണ്? ലൂയി 14 അല്ലെ. എനിക്ക് ശേഷം പ്രളയമെന്ന് പറഞ്ഞത് ലൂയി 15 ലൂയി 16 കാലഘട്ടത്തിലാണ് ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. 1789 ഫ്രഞ്ച് വിപ്ലവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ സമൂഹത്തെ മൂന്ന് തട്ടുകളായി തിരിച്ചിരിക്കുന്നു അല്ലെ. ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്. ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റിൽ നിന്ന് നോബിള് എന്ന് പറയുന്ന പ്രഭുക്കന്മാരും പുരോഹിതന്മാരും എന്ന് പറയുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെ വർഗവും മൂന്നാമത്തേത് മധ്യവർഗം എന്നറിയപ്പെടുന്ന അവകാശങ്ങളൊന്നും ഇല്ലാതിരുന്ന വർഗത്തിന് വേണ്ടി, അവർക്ക് വേണ്ടിയാണ് അവസാനം എന്ത് ചെയ്തു? രാജഭരണം അവസാനിക്കുകയും ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറുന്നത് ഫ്രഞ്ച് വിപ്ലവത്തോടുകൂടിയാണ്. അവിടത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനവും മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നാഷണൽ അസംബ്ലി, ഫ്രാൻസിന്റെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് നാഷണൽ അസംബ്ലി. നാഷണൽ അസംബ്ലി പ്രഖ്യാപിക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം നമ്മൾ ഓർത്തിരിക്കണം. തുടർന്ന് ഞാൻ പറഞ്ഞു 1948 December 10 യു എൻ ഒ പ്രഖ്യാപിക്കുന്ന സാർവത്രിക മനുഷ്യാവകാശ പത്രികയെ കുറിച്ച് പറഞ്ഞു. അത് December 10 എന്ന് പറയുന്നത് മനുഷ്യാവകാശ ദിനമായി ലോകമെമ്പാടും എല്ലാ വർഷവും എല്ലാ രാജ്യങ്ങളും ആചരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ 1961 ഇതിനെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ ആംനസ്റ്റി ഇന്റർനാഷണലിനെ കുറിച്ച് പറഞ്ഞു. പീറ്റർ ബെന്നസനും എറിക് ബേക്കറും കൂടെ 1961 ലണ്ടൻ ആസ്ഥാനമാക്കി തുടങ്ങിവെച്ച ലോകത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മനുഷ്യാവകാശ സംഘടനയെ കുറിച്ച് പറഞ്ഞു. 1977 നൊബേൽ സമ്മാനം ലഭിക്കുന്നു, 1978 അതിന് യു എൻ അവാർഡ് ലഭിക്കുന്നു പറഞ്ഞു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. നമുക്കറിയാം, ചോദ്യം ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്?
മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജനാധിപത്യത്തിലാണ് മനുഷ്യാവകാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത്, രാജഭരണത്തിലല്ല. കാരണം വ്യക്തമായ നിയമ സംവിധാനങ്ങൾ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം റൂൾ ഓഫ് ലാ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഒരു പ്രത്യേകതയാണ്. ആൾ ആർ ഈക്വൽ, നമ്മളെല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ്. അവരുടെ ജാതി, അവരുടെ ജാതി, മതം, വർഗം, അവന്റെ സ്ഥാനങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. നമ്മളെല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ തുല്യര. ആ കോൺസെപ്റ്റാണ് റൂൾ ഓഫ് ലാ എന്ന് പറയുന്നത്. മലയാളത്തിൽ നിയമവാഴ്ച എന്ന് പറയും. അത് ജനാധിപത്യത്തിന്റെ മാത്രം പ്രത്യേകതയാണ്, നിയമവാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ അപ്പൊ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഇന്ത്യയിലല്ല എല്ലായിടത്തും മനുഷ്യാവകാശ കമ്മീഷനുകളും മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ടാവും. നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സിലബസിനകത്തുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ഞാൻ പറയുന്നു, ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഉത്തരം ക്ലിയർ ആയല്ലോ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. രണ്ട്, ഇത് പാസാക്കിയത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പ്രത്യേകത എന്ന് പറയും. നമുക്ക് ഭരണഘടനാപരമായ ചില സ്ഥാപനങ്ങളുണ്ട്, അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയും. നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ സുപ്രീം ഹൈക്കോടതികള്, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മള് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് പറയുന്നത്. ഇപ്പോ അറ്റോർണി ജനറൽ, കൺട്രോളിംഗ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇങ്ങനെയൊക്കെ പറയുന്ന പ്രൊവിഷൻസ്, പബ്ലിക് സർവീസ് കമ്മീഷൻ, യു പി എസ് സി, പി എസ് സി എന്നൊക്കെ പറയുന്നതും, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാപരമായ സ്ഥാപനങ്ങളാണ്. എന്നാൽ ഈ അല്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഇത്തരം കാര്യങ്ങൾ പറയുന്ന പേരാണ്. ഇറ്റ് ഈസ് കാൾഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും. കാരണം എന്തല്ല, അത് ഭരണഘടനയിൽ പറയും. എന്തുകൊണ്ടാണ് ഇതിനെ ഭരണഘടനാ സ്ഥാപനം അല്ല എന്ന് പറയാൻ കാര്യം? ഇത് ഭരണഘടനയ്ക്കകത്ത് പറയാത്ത കാര്യങ്ങളാണ്, വ്യക്തമാക്കാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചൊന്നും ഭരണഘടനയ്ക്കകത്ത് പറയുന്നില്ല. പക്ഷേ എന്ത് പറയുന്നുണ്ട്? പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമെന്ന് നടത്തത്തില്ല, പക്ഷെ കമ്മീഷനെ കുറിച്ച് പറയുന്നില്ല എന്നേ ഉള്ളൂ. വളരെ വ്യക്തമായി തന്നെ മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ 22 ഭാഗത്തിൽ 3-ാമത്തെ ഭാഗത്തിനകത്ത് വ്യക്തമായി പറയുന്ന 6 മൗലിക അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി 6-ാമത്തെ മൗലികാവകാശമാണ് ഭരണഘടനാപരമായി സാധൂകരിച്ച് കിട്ടാനുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയുന്നത് നമുക്കുണ്ട്. അപ്പോ ഭരണഘടന ഇല്ല എന്ന അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട. പക്ഷേ ഈ കമ്മീഷനുകൾ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, അങ്ങനെ മനസ്സിലാക്കുക. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ആണ്. ഈ വനിതാ കമ്മീഷനായാലും ഈ പറയുന്ന ന്യൂനപക്ഷ കമ്മീഷനുകളായാലും എസ് സി എസ് ടി കമ്മീഷനായാലും ഈ വിവരാവകാശ കമ്മീഷനായാലും ഇതൊക്കെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, മറിച്ച് എന്തായിരുന്നു? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞു, ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. ചോദിക്കാം ഭരണഘടനാ സ്ഥാപനമാണോ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം നമ്മൾ പറയേണ്ടത്? നോ ആയിരിക്കും, അല്ല എന്നാണ് അതിന്റെ ഉത്തരം അല്ലെ. പരീക്ഷ ചോദിക്കാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുകൾ ഇന്ത്യയിൽ ഭരണഘടനാ സ്ഥാപനമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് അതിന്റെ ഉത്തരം. ഓക്കെ. രണ്ടെന്ന് പറയുന്നത്, ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി 1993 September 28 ഈ നിയമം പാസാക്കുന്നത്. എന്താണ്, എന്തിനു വേണ്ടി? മനുഷ്യാവകാശ കമ്മീഷന് വേണ്ടിയുള്ള നിയമം പാർലമെന്റ് പാസാക്കുന്നത് 1993 September 28 1993 September 28 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പാർലമെന്റ് പാസാക്കുന്നത്. നിലവിൽ വരുന്നത് 1993 October 12 ഇത് നിലവിൽ വരുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഒന്നുകൂടെ പറയുന്നു, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. പാർലമെന്റ് പാസാക്കുന്നത് 1993 September 28 നിലവിൽ വരുന്നത് 1993 October 12 ഒന്നുകൂടെ പറയുന്നു. അപ്പൊ മൂന്ന് ചോദ്യമായി, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. പാർലമെന്റ് പാസാക്കുന്നത് 1993 September 28 നിലവിൽ വരുന്നത് 1 October 12 അപ്പൊ മൂന്ന് ചോദ്യമായി. ഇനി എന്നാല് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിഷൻ പറയുന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ആരായി മാറുക ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ. റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് മാറുക എന്നുള്ളതാണ് 1993 നിയമം അനുസരിച്ച്. അത് മറന്നു പോകരുത്, അത് അങ്ങനെ ചോദിക്കാം. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതേണ്ടത് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയണം.
അപ്പൊ എന്തിനാണ് പറഞ്ഞു വെച്ചാൽ അതിന്റെ തുടർച്ച അടുത്തൊരു ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരെ നിയമിക്കുന്നു? നിയമിക്കുന്ന ആരാണ്? പ്രസിഡന്റാണ് നിയമിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മനുഷ്യാവകാശ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ പ്രസിഡന്റാണ്. നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ സ്ഥാനങ്ങളും അല്ലെ, പ്രധാനമന്ത്രി മുതൽ ഇന്ത്യയിലെ എല്ലാ നിയമനങ്ങളും നടത്തുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ഹെഡായ പ്രസിഡന്റാണ്. അതൊരു പ്രത്യേകതയാണ്, നമ്മൾ ഓർത്തിരിക്കും. നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ് പഠിക്കുമ്പോൾ നിങ്ങൾ അത് പഠിച്ചിരിക്കും, അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ചോദിക്കാം, മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് ആരാണ്? അപ്പോൾ ഇനി അപ്പൊ ഞാൻ എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറയുന്നു, മനുഷ്യാവകാശ കമ്മീഷന്റെ കാവൽക്കാരനാരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 സെപ്റ്റംബർ 28 നിയമം പാസാക്കുന്നു. 1993 ഒക്ടോബർ 12 അത് എന്തായി മാറുന്നു? നിലവിൽ വരുന്നു. അങ്ങനെ ദേശീയ മനുഷ്യ കമ്മീഷൻ നിലവിൽ വരുന്നു. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? നിയമിക്കുന്നത് ആരാണ്? ആരായിരുന്നു? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് എന്ന് ഉത്തരം കിട്ടി. ദെൻ അടുത്ത് ചോദിക്കുന്നത്, അടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം, 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകാൻ ആരെയാണ് ചെയർമാനായി നിയമിക്കുന്നത്? അപ്പോ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറിപ്പോ ജഡ്ജി എന്നല്ല പറയേണ്ടത്, പിന്നെ എന്താണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചോദ്യം ക്ലിയർ ആയിട്ട് വായിക്കണം. എന്താ കാരണം അറിയാമോ? ചോദ്യം 93 മനുഷ്യാവകാശ നിയമം അനുസരിച്ചാണെങ്കിൽ അങ്ങനെയാണ് ചോദിക്കണം. എന്നോട് ഞാൻ പറയുന്നു, 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ വിരമിച്ചതിന് ശേഷം സുപ്രീം കോടതിയിലെ എന്നോട് പറയുന്നു, സുപ്രീം കോടതിയിലെ വിരമിച്ച ചീഫ് ജസ്റ്റിസിനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിക്കുന്നു. ആര്? രാഷ്ട്രപതി. ക്ലിയർ ആയല്ലോ. എന്നാൽ അന്ന് അതിന്റെ കാലാവധിയുണ്ട്, 5 വർഷവും അല്ലെങ്കിൽ 70 വയസ്സ്. ഇതാണ് അതിന്റെ കാലാവധി, ഒന്നുകിൽ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഏതാണ് ആദ്യം പൂർത്തീകരിക്കുന്നത്? അപ്പോ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനമൊഴിഞ്ഞു പോകണം. ഇനി എന്നാൽ ഇത് 2019 ആയപ്പോൾ ഇത് അമെൻമെന്റ് ചെയ്തു. അപ്പോ നമ്മൾ അമെൻമെന്റ് പഠിക്കേണ്ട. എന്താ കാര്യം അറിയാമോ? അമെൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ സാധാരണ നിങ്ങൾ പഠിച്ചിട്ട് 1976-78 അമെൻമെന്റ് പഠിച്ചു. 42-ാം ഭേദഗതിയും 44-ാം ഭേദഗതിയും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വർഷം കൂടെ ചോദിക്കും. ഇവിടെ ഈ ഭേദഗതി പറയുമ്പോൾ 1993 മനുഷ്യാവകാശ നിയമം 2019 ഭേദഗതി ചെയ്തപ്പോൾ നമ്പർ പഠിക്കണം. എന്താ കാര്യം അറിയാമല്ലോ? എന്തായിരിക്കും കാരണം? എന്തുകൊണ്ട് നമ്പർ പറയാത്തത്? നിങ്ങൾ ഓർത്തിരിക്കണം, ചോദിക്കത്തില്ല, അറിയാൻ വേണ്ടിയാണ്. എന്താണ്? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ അമെന്മെന്റ് നമ്പർ കൊടുക്കത്തുള്ളൂ. ഇവിടെ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ടാണ് അമെന്മെന്റ് നമ്പർ പറയാത്തത്. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ 1993 അമെന്മെന്റ് ചെയ്ത ദേശീയ മനുഷ്യാവകാശ നിയമം എന്ത് ചെയ്തു? 2019 ഭേദഗതി ചെയ്തു. ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഭേദഗതി ചെയ്തു. അപ്പോ നേരത്തെ പറഞ്ഞു, 5 വർഷവും അല്ലെങ്കിൽ 70 വയസ്സാണ് ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനിക്കാനുള്ള അതിന്റെ കാലാവധി എന്ന് പറയുന്നത്. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. രണ്ടെന്ന് പറയുന്നത് സുപ്രീം കോടതി വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. എന്നാൽ 2019 അമെന്മെന്റ് അനുസരിച്ച് ഭേദഗതിയിലൂടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെറിയ മാറ്റം വന്നു, ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജസ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ചോദ്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിക്കണം. ഇതറിയാന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ എടുക്കുകയും. നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചില്ല? 93 നിയമം വന്ന വർഷത്തുള്ള നിയമവും ശ്രദ്ധിച്ചില്ല. അമെന്മെന്റ് 2019 ചോദ്യം എന്തായിരുന്നു? ഇത് രണ്ടും മനസ്സിലാക്കി വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 2019 അമെന്മെന്റ് അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനാകുന്നത് ആരെയാ ചെയർമാനാക്കാൻ കഴിയും? ആരെയാണ്? ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ എന്താണ്, സുപ്രീം കോടതി വിരമിച്ച ജഡ്ജിക്കും ആകാൻ കഴിയും. ക്ലിയർ ആയല്ലോ. 19 2019 ചീഫ് ജസ്റ്റിസിന് അല്ലെങ്കിൽ ജഡ്ജസിനാകാൻ കഴിയുക. മറിച്ച് ആദ്യത്തെ 93 ആർക്കാകാൻ കഴിയില്ല? വിരമിച്ച ജഡ്ജിക്കാകാൻ കഴിയില്ല, ചീഫ് ജസ്റ്റിസിന് മാത്രമേ ആകാൻ കഴിയത്തുള്ളൂ. ഇനി അമെന്മെന്റിൽ വന്നൊരു മറ്റൊരു ഭേദഗതി, 5 വർഷം എന്നുള്ളത് 3 വർഷമാക്കി കുറച്ചു, പിന്നെ 70 വയസ്സുമാക്കി. 70 ആദ്യത്തെ തന്നെയാണ്, 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു 93 അനുസരിച്ചുള്ള കാലാവധി. അത് 2019 എന്തായി മാറി? 3 വർഷവും 70 വയസ്സ്. ഇത് ഏതാണോ ആദ്യം പൂർത്തീകരിക്കുന്നത്, അപ്പോൾ എന്ത് ചെയ്യണം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനമൊഴിഞ്ഞു പോകണം. എന്താ മാറ്റം? മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്തായിരുന്നു? ഒന്നെന്ന് പറയുന്നത്, ആദ്യത്തെ 93 ചീഫ് ജസ്റ്റിസിന് മാത്രമേ ആകാൻ കഴിയുള്ളൂ. എന്നാൽ 2019 ഭേദഗതി അനുസരിച്ച് ആർക്കാകാൻ കഴിയും? ചീഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന അല്ലെങ്കിൽ മറ്റ് ജഡ്ജിമാർക്കും ആകാൻ കഴിയും. ഇനി ഇതിന്റെ അടുത്തൊരു ചോദ്യമാണ്, ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? നമുക്കറിയാം
ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സർദാർ പട്ടേൽ ഭവനാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന, ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന, അല്ലെ, ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി പ്രയത്നിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി, ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു മനുഷ്യനാണ് സർദാർ വല്ലഭായ് പട്ടേൽ, അല്ലെ. നമുക്കറിയാം ഗുജറാത്തിലെ പ്രതിമ അത് അദ്ദേഹത്തിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി, ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേരിലുള്ള സർദാർ പട്ടേൽ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഇനി ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് രംഗനാഥ മിശ്രയാണ് ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. എച്ച് എൽ ദത്തു ആണ് ഇപ്പൊ നിലവിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഇനി നമുക്കറിയാം മലയാളിയായിട്ടുള്ള ഒരു കൂടുതൽ കാലം ഇരുന്നിട്ടുള്ളത് കെ ജി ബാലകൃഷ്ണൻ, മലയാളിയായ സുപ്രീം കോടതി വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പോ പരീക്ഷയ്ക്ക് ഒരു രണ്ട് മാർക്കെങ്കിലും മിനിമം കിട്ടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇപ്പൊ എന്തായിരുന്നു ഒന്നാമത്തെ ചോദ്യം? എന്തായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ ആരാണ്? എന്നോട് പറയുന്നു മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരനാര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞത് മേഘനാഘാട്ടമുള്ളതിന്റെ ഒരു തുടക്കം ഞാൻ പറഞ്ഞു. നമ്മളിവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ചോദ്യം മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ ആരാണ് എന്നാണ് ആദ്യമായി നിയമം പാസാക്കുന്നത്. 1993 സെപ്റ്റംബർ 28 നിയമം പാസാക്കുന്നു. ഇനി 1993 ഒക്ടോബർ 12 നിലവിൽ വരുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സർദാർ പട്ടേൽ ഭവനാണ്. 93 നിയമം അനുസരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ ചെയർമാനാകാൻ കഴിയത്തുള്ളൂ. എന്നാൽ 2019 അമെന്മെന്റ് അനുസരിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസിനോ മുഖ്യ ന്യായാധിപനോ മറ്റു ജഡ്ജിമാർക്കോ ആകാൻ കഴിയും. ഓർത്തല്ലോ. ഇനി അടുത്ത എന്തായിരുന്നു രണ്ടിന് തമ്മിൽ മറ്റു വ്യത്യാസം പറയുന്നത്? 70 അല്ലെങ്കിൽ 5 കാലാവധി. അത് എന്താക്കി കുറച്ചു? 3 അല്ലെങ്കിൽ 5 വർഷവും 70 വയസ്സുമായിരുന്നു. 1993 നിയമം അനുസരിച്ച് അത് 2019 അമെൻമെന്റ് ചെയ്തപ്പോൾ, ഭേദഗതി ചെയ്തപ്പോൾ അത് എന്തായി മാറി? 3 വർഷവും 70 വയസ്സ്. ഏതാണോ ആദ്യം പൂർത്തിയാകുന്ന അപ്പോഴത് പിരിഞ്ഞു പോകണം. ഇനി ആദ്യത്തത് ഇതിന്റെ ആസ്ഥാനം ഞാൻ പറഞ്ഞു സർദാർ പട്ടേൽ ഭവനാണ് അതിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞു. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് രംഗനാഥ മിശ്രയാണ്. ഇന്നത്തെ ചെയർമാൻ എച്ച് എൽ ദത്തു ആണ് ഇന്നത്തെ ചെയർമാൻ. ദെൻ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മലയാളിയായ സുപ്രീം കോടതി വിരമിച്ച ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനായിരുന്നു. ഓക്കെ, ഇത്രയും ഓർത്തിരിക്കാമല്ലോ. അപ്പൊ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും മനുഷ്യാവകാശ കമ്മീഷനുകൾ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ദേശീയ തലത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തിലും ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് നമ്മുടെ സിലബസിനകത്ത് പഠിക്കാനുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കണം. തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാനത്തിലെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിലെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്, കാവൽക്കാരൻ ആരാന്ന് ചോദിച്ചാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. നേരത്തെ പറഞ്ഞ എന്താണ്, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ ഓരോ സംസ്ഥാനത്തിലും, ഒരു സംസ്ഥാനത്തിലെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. ഉത്തരം മനസ്സിലായി. ഇനി നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനമാണ്. നമ്മുടെ സംസ്ഥാനത്തിനകത്തും മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. 1998 ഡിസംബർ 11 കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. നേരത്തെ പറഞ്ഞു 93 ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. എന്നാൽ കേരളത്തിൽ നിലവിൽ വരുന്നത് 1998. നീ നേരത്തെ പറഞ്ഞു ഇതിലും എന്ത് തന്നെയാണ് സംസ്ഥാനത്തിനകത്തും ഹൈക്കോടതി നിന്ന് വിരമിക്കുന്ന ജഡ്ജായിരിക്കും ആദ്യത്തെ നിയമനം നടത്താനുള്ള അധികാരം ആർക്കായിരിക്കും? അവിടെ പ്രസിഡന്റിനാണെങ്കിൽ ഒരു സംസ്ഥാനത്ത് ആരായിരിക്കും? അത് ഓർത്തിരിക്കണം. ഒരു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തീരുമാനിക്കുന്ന ആരാണ്, അവർ നിയമിക്കുന്നത് ആരാണ്, ആരെന്ന് ചോദിച്ചാൽ ആരാണ്, ഗവർണറാണ് നിയമിക്കുന്നത്. അവിടെ രാഷ്ട്രപതിയാണെങ്കിൽ ഇവിടെ ഗവർണറാണ് നിയമിക്കുന്നത്. പക്ഷെ അവിടെ പ്രത്യേകതയുണ്ട്, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഗവർണർ പ്രസിഡന്റ് നിയമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു സമിതിയുണ്ട്, പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു സമിതി കൊടുക്കുന്ന പേരിൽ നിന്ന് മാത്രമാണ് രാഷ്ട്രപതി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്? പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതി കൊടുക്കുന്നു. അതിന് ചോദിക്കാം മനുഷ്യാവകാശ കമ്മീഷനെ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ തലവൻ ആരാണ്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും ഒരു പക്ഷേ. അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കണം ആരാണ്, പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രസിഡന്റിന് ഇഷ്ടമുള്ള ആളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചോദ്യം കൂടെ ഒന്ന് ഓർത്തിരിക്കണം.
ആദ്യത്തിന്റെ ഭാഗമായിട്ട് എന്തായിരുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളാക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയുടെ അധ്യക്ഷൻ ആരാ അല്ലെങ്കിൽ അതിന്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയാണ് ലിസ്റ്റ് ആർക്ക് കൊടുക്കുന്നത്? രാഷ്ട്രപതിക്ക് കൊടുക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്, സംസ്ഥാനങ്ങൾക്കും മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. കേരളത്തിൽ 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1998 ഡിസംബർ 11 ഇവിടെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. എന്നാൽ ഗവർണർക്ക് ഇഷ്ടമുള്ള ആളിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കാൻ പറ്റത്തില്ല. അതിനൊരു സമിതിയുണ്ട്, ആ സമിതിയുടെ അധ്യക്ഷൻ അവിടെ പ്രധാനമന്ത്രിയാണ്. ഇവിടെ ആരായിരിക്കും? ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അപ്പൊ ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടുന്ന ഒരു സമിതി. അപ്പൊ അത് അങ്ങനെയും ചോദിക്കാം, ഒരു സംസ്ഥാനത്തിലെ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്ന സമിതിയിലെ അല്ലെങ്കിൽ ഗവർണർക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും അല്ലെങ്കിൽ തലവൻ ആരായിരിക്കും? അവിടെ പ്രധാനമന്ത്രിയാണ്. ഇവിടെ ആരായിരിക്കും? ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കും. മുഖ്യമന്ത്രിയാണ് ഉൾപ്പെടുന്ന ഒരു സമിതി. അതിനകത്ത് മുഖ്യമന്ത്രി വരും, അതുപോലെ പ്രതിപക്ഷ നേതാവ് വരും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിയും വരും. അവരുൾപ്പെടുന്ന ഒരു സമിതിയാണ് എന്ത് കൊടുക്കുന്നത്? ആരെയായിരിക്കണം മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് നിയമിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. അതിന് അമെന്റ്മെന്റ് വരുന്നത് എപ്പോഴാണ്? 2019 വന്ന ചെറിയൊരു മാറ്റമുണ്ട്. 5 വർഷവും 70 വയസ്സെന്നുള്ളത് 3 വർഷവും 70 വയസ്സായിട്ട് കുറഞ്ഞു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരുന്നു മാറ്റം? 1993 നിന്ന് 2019 വന്നപ്പോ വന്ന പ്രധാനപ്പെട്ട മാറ്റം എന്തായിരുന്നു? അവിടെ സുപ്രീംകോടതിയിലെ ചീഫ് ജസ്റ്റിന് മാത്രമായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകാൻ കഴിയുക. എന്നാൽ ഇവിടെ വന്നപ്പോ പിന്നീട് 2019 അമെന്റ്മെന്റ് വന്നപ്പോൾ എന്ത് മാറി? സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ വിരമിക്കുന്ന മറ്റ് ജഡ്ജിമാർക്കും എന്തിനുള്ള അവകാശമുണ്ട്? ആ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമാകാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതുപോലെ സംസ്ഥാനങ്ങൾക്കും മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. കേരളത്തിൽ നിലവിൽ വരുന്നത്, നമ്മൾ കേരളത്തെ കുറിച്ച് പഠിച്ചാൽ മതി, നമ്മുടെ സിലബസിനകത്ത് കേരളമാണ് ഉള്ളത്. അപ്പൊ കേരളത്തിൽ നിലവിൽ വരുന്ന 1998 ഡിസംബർ 11 നിയമിക്കുന്നത് ഗവർണറാണ് നിയമിക്കുന്നത്. ഗവർണറെ ഗവർണർക്ക് ഈ ലിസ്റ്റ് കൊടുക്കുന്നതിന്റെ തലവൻ എന്ന് പറയുന്നത് ആരായിരിക്കും? മുഖ്യമന്ത്രിയായിരിക്കും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതുപോലെ മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു അംഗം ഉൾപ്പെടുന്ന ഒരു സമിതി ആളുകളുടെ ലിസ്റ്റ് ആർക്ക് കൊടുക്കും? ഗവർണർക്ക് കൊടുക്കും. ആ ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ സംസ്ഥാനത്തിലേക്ക് നിയമിക്കുന്നത്. ഇനി അടുത്ത് കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പരീദുപിള്ള എന്ന് പറയുന്ന വ്യക്തിയാണ്. പേര് ഓർത്തിരിക്കണം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് 3 അംഗങ്ങളാണുള്ളത് ഇതിനകത്ത്. ഒരു ചെയർമാനും 2 അംഗങ്ങൾ ഉൾപ്പെടുന്ന 3 പേരുൾപ്പെടുന്ന കമ്മിറ്റിയാണ് ഇതിനകത്തുള്ളത്. ഈ കമ്മീഷനകത്ത് 3 അംഗങ്ങൾ കാണും, ഒരു ചെയർമാനും 2 അംഗങ്ങളും. അതിൽ ചെയർമാൻ, ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് പരീദുപിള്ളയാണ്. ഇന്നത്തത് ആന്റണി ഡൊമനിക്. ഓർത്തിരിക്കുക, കേരളത്തിൽ നിലവിൽ 1998 ഡിസംബർ 11 ഓർത്തിരിക്കണം. ഒരു സംസ്ഥാനത്തിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അവരെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. നിലവിൽ വന്നത് 1998 ഡിസംബർ 11 ഇനി നിയമിക്കുന്ന ആരാണ്? ഗവർണറാണെന്ന് പറഞ്ഞു. ഇനി ആരാണ് ആദ്യത്തത്? പരീദുപിള്ളയാണ് ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്നത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ആരായിരുന്നു? ആന്റണി ഡൊമനിക്. എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളുണ്ട്. അപ്പൊ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഓർത്തിരിക്കണം, ആരാണ് നിയമിക്കുന്ന ആരാണെന്ന് പറഞ്ഞു, ഗവർണറാണ് നിയമിക്കുന്നത്. ആദ്യത്തെ ആളുടെ പേര് പരീദുപിള്ള, നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആന്റണി ഡൊമനിക്കാണ്. ദെൻ ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും നീക്കം ചെയ്യാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? നമ്മുടെ രാഷ്ട്രപതിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ പ്രസിഡന്റിനാണ് ഇത് നീക്കം ചെയ്യാനുള്ള അവകാശം ഉള്ളത്. ഓക്കെ, ഇത്രയുമാണ് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഏതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യത്തെ ആരാണ്? പരീദുപിള്ളയാണ്. ഇപ്പോഴത്തത് ഡൊമനിക്, ആന്റണി ഡൊമനിക്കാണ്. വർഷം 1998 ഡിസംബർ 11 നിയമിക്കുന്നത് ഗവർണറാണ്. ഓക്കെ, എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളുണ്ട്. ആ സ്ഥാനം തിരുവനന്തപുരമാണ്. ഓക്കെ.